ഹായ് ഹലോ എല്ലാ കൂടെവിടെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. കൂടെവിടെയിൽ കുറച്ചധികം പരാതികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെ നമുക്ക് കാണാം. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് സൂര്യയുടെ എക്സ്പ്രഷനും സൂര്യയുടെ സംസാരവും ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു വളരെ പക്വതയുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക കാര്യങ്ങളെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാവുന്ന ഒരു പെൺകുട്ടിയാണ് സൂര്യ. ഒരുപാട് എക്സ്പീരിയൻസിലൂടെയൊക്കെ കടന്നു വന്നതായിട്ടാണ് നമ്മൾ ഈ കഥാപാത്രത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ എങ്കിലും അവസാനം കൊണ്ടിട്ടുള്ള ഒരു കൊഞ്ചലും വഴക്കടിക്കലും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ്. എസ്പെഷ്യലി അത് ഋഷി ആ ഒരു കോംബോ വരുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് തന്നെയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റോറിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കൂടെവിടെയിൽ ഇപ്പോൾ വന്നൊരു പ്രോബ്ലം, മിത്രയുടെ കേസ് കിടക്കുന്നുണ്ട്, റാണിയമ്മയുടെ കേസുണ്ട്, പിന്നെ അതുപോലെ റാണിയമ്മയുടെ കേസിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഥകൾ അവിടെ ഇവിടെയായിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. സെയിം മിത്രയുടെ കേസിലും വിൻസി ജഗൻ അവർ ഇവരെന്നൊക്കെ പറഞ്ഞ് കുറേയധികം പോകുന്നുണ്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ കോളേജ് ക്യാമ്പസിലെ കുറച്ചധികം നിമിഷങ്ങൾ നമുക്ക് ഒരുപാട് ആഗ്രഹിക്കുന്ന കുറേ നിമിഷങ്ങളുണ്ട്. പിന്നെ സൂര്യയുടെ കൈമളുമായിട്ടുള്ള മീൻസ് അതായത് സൂര്യയുടെ അച്ഛൻ സൂര്യയെക്കുറിച്ചുള്ള എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുന്നത് അക്കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റോറീസ് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കെല്ലാം അടുക്കിപ്പറക്കി കാണാനായിട്ടൊരു എന്താ പറയുക ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് കണ്ടപ്പോഴും തുടക്കം കാണിച്ചത് മിത്രയുടെ കുറച്ച് കാര്യങ്ങളാണ്. മിത്ര ശേഖറിനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകിൽ അവരുടെ കാര്യത്തിൽ കുറച്ചധികം ലെങ്ത്തിൽ ചെയ്തിട്ട് ഈ പറയുന്ന കേസ് ഈ ഒരു മിത്ര വധശ്രമ കേസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യണം എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മിത്രയും സൂരജ് സാറും തമ്മിൽ നല്ലൊരു കോംബോയാണ്. അപ്പോൾ അവരെ തമ്മിലൊന്ന് യോജിപ്പിച്ചാൽ കൊള്ളാമായിരിക്കും എന്ന് തോന്നി. അപ്പോൾ ആ ഒരു സ്റ്റോറി എങ്കിലും ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റാണിയമ്മയുടെ കഥയും അതുപോലെ തന്നെ മറ്റു കഥയും നോക്കാമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് കൂടെവിടെ ടീം അല്ലെങ്കിൽ മീൻസ് അതിൻ്റെ ഒരു റൈറ്ററിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മിത്ര വധശ്രമ കേസിന് പിന്നിൽ റാണിയമ്മയാണെന്ന് തിരിച്ചറിയുന്ന ആ കാര്യവും അതുപോലെ തന്നെ പാരലായിട്ട് സൂര്യയുടെ അമ്മയാണ് റാണിയമ്മ എന്നുള്ള ഒരു സത്യവും കൂടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിക്കാനായിരിക്കണം ഒരു പക്ഷെ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ റാണിയമ്മയെ നമ്മളും സപ്പോർട്ട് അല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ കഥയിൽ സൂര്യയ്ക്ക് ഉൾപ്പെടെ ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇത് വരുള്ളൂ. പിന്നെ സൂര്യയാണ് ആ കുഞ്ഞ് ആ പെൺകുട്ടി എന്ന് പറയുന്നത് മകളെന്ന് പറയുന്നത് സൂര്യയാണെങ്കിൽ സൂര്യ ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ എന്താകും എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് രണ്ടും ഒരേപോലെ കൊണ്ടുപോകുന്നത് എന്ന് തോന്നുന്നു. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ എല്ലാവർക്കും ആ ഒരു സ്റ്റോറി ഇന്ന് രാവിലെ കുറച്ച് ഇത് കാണിക്കുന്നു, പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും സൂര്യയുടെ ഋഷിയുടെയും ആ ഒരു ഇതിലേക്ക് വരുന്നു. ഒരു ഒരു ഫ്ലോ കിട്ടുന്നില്ല എന്ന് തോന്നി. അതൊരു മീൻസ് എനിക്ക് മാത്രമേ തോന്നിയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്നലത്തെ 2 ദിവസത്തെ എപ്പിസോഡ്സും തിങ്കൾ ചൊവ്വ ഈ 2 ദിവസത്തെ എപ്പിസോഡ്സും കുറച്ച് ലാഗ് അടുപ്പിച്ചു, അതും സത്യമാണ്. അത് ഓക്കെ, നിങ്ങളത് യോജിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. ബാക്കി കാര്യങ്ങൾ കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഇടയിലേക്ക് ശൈലേഷ് കുമാറിനെയും പിന്നെ അതുപോലെ മറ്റു കുറച്ച് കോമഡികളും വർക്കൗട്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുഞ്ഞങ്കിൾ മതിയായിരുന്നു, കുഞ്ഞങ്കിളിൻ്റെ കോമഡിയാണ് സൂപ്പർ. ശരിക്കും കുഞ്ഞങ്കിളിനെ മിസ് ചെയ്യുന്നുണ്ട്. ഏതായാലും സ്റ്റോറി അതവിടെ നിൽക്കട്ടെ. ഇനി സീരിയസ് ആയിട്ട് നമുക്ക് നമ്മുടെ പാട്ടിലേക്ക് കടക്കാം. റാണിയെ തേടിയുള്ള റാണിയുടെ ഭൂതകാലം തേടി ഭാസപ്പിള്ളയെ അന്വേഷിക്കുകയായിരുന്നു ഋഷി. പക്ഷേ അവിടെ ഋഷിയുടെ കിളി പോയി കിടക്കുകയാണ്. ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെയാണ് റാണിയമ്മയുടെ മകളെ അന്വേഷിക്കുക, മകളിലേക്ക് എത്താൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഋഷി അവിടെ ചിന്തിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ സൂര്യക്കുട്ടി അവിടെ ഋഷി സാറ് മൈൻഡ് ചെയ്യുന്നില്ല, വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പരിഭവത്തിലൊക്കെയാണ്. അപ്പോൾ രണ്ടാളുടെയും ആ ഒരു സംസാരങ്ങൾ സൂപ്പറാണ്. പക്ഷേ ഇവിടെ ആദ്യ സാർ ഒരു ചെറിയൊരു സജഷൻ പറയുന്നുണ്ട്, അടുത്ത ഒരു പ്ലാൻ. പക്ഷേ അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ മാത്രം നിന്നോട് പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാനിനെ കുറിച്ച് ആദ്യ സാർ ഇന്നത്തെ എപ്പിസോഡിൽ പറയും. ആ പറയാൻ പോകുന്ന പ്ലാൻ മറ്റൊന്നുമല്ല, അച്ഛൻ്റെ കുറേയധികം ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം മിക്കവാറും ഒരു സീക്രട്ട് റൂമിൽ നിന്ന് നമ്മുടെ ആദ്യ സാറ് തുറന്ന് നോക്കും. ഇത് കണ്ടുകൊണ്ട് വരുന്ന റാണിയമ്മയെ നമ്മൾ ജനറൽ പ്രമുഖിൽ കണ്ടിരുന്നു. അപ്പോൾ അവർ തമ്മിൽ വീണ്ടും ആ പഴയ സംസാരത്തിനുള്ള പഴയ ആ ഒരു ടോക്കിനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഋഷി മറ്റേ ആദി സാറിനോട് റാണിയമ്മ ചോദിക്കുമ്പോൾ ആദി സാർ പറയുന്നൊരു കാര്യമുണ്ട്, അവസാന നാളിൽ അതായത് അച്ഛൻ്റെ അവസാന നാളിൽ മക്കളെ എല്ലാവരെയും ഒന്നിച്ച് കാണണമെന്ന് പറഞ്ഞപ്പോൾ റാണി ഈ വീട്ടിൽ ഉണ്ടായിട്ടും റാണിയാണ് അവിടെ അവസാനമായിട്ട് വന്നത്.
അതെന്താ റാണി എന്നിങ്ങനെ ആദ്യ സാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ റാണി അമ്മയ്ക്കും ആ പഴയ ഓർമ്മകളെ നോക്ക് ചെയ്യുന്ന തരത്തിൽ ആദ്യ സാർ ഒരു ഹിൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയോ പാസ്റ്റ്, മറ്റാർക്കും അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ റാണിയമ്മയുടെ മനസ്സിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ റാണിയമ്മയും ആ പഴയ ഭൂതകാലം പിടിച്ചു കുലിക്കാൻ തുടങ്ങുന്നു എന്നൊക്കെ പറയും പോലെ നമുക്ക് നോക്കാം ആ പറഞ്ഞ ഭൂതകാലത്തിൽ എന്തെങ്കിലും റാണിക്ക് പറയാനുണ്ടോ എന്ന്. ഏതായാലും ഒരു ഒരു കഥാപാത്രത്തിൻ്റെ എൻട്രി ഇതിൽ വരാനിരിക്കുകയാണ്. റാണിയമ്മയുടെ ആ ഒരു കാമുകൻ, അല്ലെങ്കിൽ ആരായിരുന്നു ആ പഴയ ആ ഒരു കാമുകനായിട്ട് നമ്മുടെ കഥയിൽ ഉണ്ടായിരുന്ന വ്യക്തി, അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും വൈകാതെ അറിയാം. ഏതായാലും കുറേ കഥകൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ക്ഷമിച്ചേ പറ്റൂ. ഇതെല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷനായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച്, അതുപോലെ ഈ ഒരു ട്രാക്കിനെ കുറിച്ച്, കൂടെവിടെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് പറയുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം.